നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മില്യൺ സിനിമാസ്. സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലൂടെയാണ് നടി അതിഥി റാവു ഹൈദരിയെ മലയാളികൾക്ക് പരിചയം. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മലയാളത്തിലെത്തിയിരുന്നു അതിഥി. മമ്മൂട്ടി ചിത്രം പ്രജാപതിയിലായിരുന്നു ആദ്യ തുടക്കം. സൂഫിയും സുജാതയും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് അതിഥി മടങ്ങിയെത്തിയ ചിത്രം കൂടിയായിരുന്നു. മിണ്ടാപ്രാണിയായി എത്തി മലയാളികളുടെ നെഞ്ചോട് ചേർന്ന സുജാത. ആ കഥാപാത്രം അത്രമാത്രം ക്യൂട്ടായിരുന്നു. പച്ച സാരിയിലാണ് ഇപ്പോൾ അതിഥി എത്തിയത്. സാരിയിൽ അതീവ സുന്ദരിയായിരിക്കുന്നു അതിഥി. താരമണിഞ്ഞ സാരിയുടെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 45,000 രൂപയാണ് സാരിയുടെ വില. സാരിയോടൊപ്പം കിടിലിനൊരു ചോക്കറും താരം അണിഞ്ഞിട്ടുണ്ട്. പ്രശസ്ത ഇന്ത്യൻ നടിയും ഗായികയുമാണ് അതിഥി റാവു ഹൈദരി. ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2007 തമിഴ് ചിത്രമായ ശൃംഗാരം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയം തുടങ്ങിയത്. ചിത്രത്തിൽ ഒരു ദേവദാസിയായാണ് അഭിനയിച്ചത്. ഒരു നല്ല നർത്തകി കൂടിയാണ് അതിഥി. നൃത്തം പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എങ്കിലും അതിഥിയുടെ ഡാൻസ് എന്നും ശ്രദ്ധേയമാകാറുണ്ട്. അതിഥിക്ക് പ്രശസ്തി നേടിക്കൊടുത്ത ചിത്രം 2011 സുധീർ മിശ്രയുടെ റൊമാൻറ്റിക് ത്രില്ലറായ ഏ സാലി സിന്ദഗിയായിരുന്നു. ചിത്രത്തിലൂടെ സഹനടിക്കുള്ള സ്ക്രീൻ അവാർഡ് ലഭിച്ചു. 2018 പത്മാവതി എന്ന സിനിമയിൽ അവതരിപ്പിച്ച മെഹ്റുനിസ രാജ്ഞിയുടെ കഥാപാത്രത്തിന് മികച്ച പ്രതികരണമായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും ലഭിച്ചത്. രാജകീയ പാരമ്പര്യമുള്ളയാളാണ് താരം. രാഷ്ട്രീയക്കാരായ മുഹമ്മദ് സലേഹ് അക്ബർ ഹൈദരിയുടെയും ജെ രാമേശ്വർ റാവുവിൻ്റെയും കൊച്ചുമകൾ കൂടിയാണ് താരം. താരത്തിൻ്റെ ഒരു കുട്ടിക്കാല ചിത്രം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. റോക്ക് സ്റ്റാർ, മർഡർ 3, ബോസ്, വസീർ തുടങ്ങിയ ചിത്രങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു. 2018 പത്മാവതി എന്ന സിനിമയിൽ അതിഥി അവതരിപ്പിച്ച മെഹ്റുനിസ്ര രാജ്ഞിയുടെ വേഷവും പ്രേക്ഷക ശ്രദ്ധ നേടി. 100 ദിവസത്തെ സിനിമാ വരൾച്ചയ്ക്കു ശേഷം മലയാളത്തിൽ OTT റിലീസ് ചെയ്ത ചിത്രമായിരുന്നു സൂഫിയും സുജാതയും. ആമസോൺ പ്രൈമിലാണ് സിനിമ റിലീസ് ചെയ്തത്. വലിയ ബഹളങ്ങളോ ആൾക്കൂട്ടമോ ഇല്ലാത്തൊരു കുഞ്ഞു സിനിമയായിരുന്നു അത്. ദേവ്മോഹൻ എന്ന പുതുമുഖ താരത്തെയും ഈ ചിത്രത്തിലൂടെ മലയാളികൾക്ക് ലഭിച്ചിരുന്നു. നടൻ ജയസൂര്യ, സിദ്ദിഖ്, ഹരീഷ് കണാരൻ, മാമുക്കോയ തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിട്ടു. ഷാനവാസ് നാരായണപ്പുഴ സംവിധാനം ചെയ്ത ചിത്രം വിജയ് ബാബുവാണ് നിർമ്മിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് കാരണമെന്ന് കമൻ്റായി രേഖപ്പെടുത്താം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.